നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 17 എണ്ണവും മന്ത്രാലയങ്ങളിൽ നിന്നും വകുപ്പുകളിൽ നിന്നുമുള്ള 6 എണ്ണവും ഉൾപ്പെടെ മൊത്തം 23 ടാബ്ലോകൾ കർത്തവ്യ പാതയിൽ അണിനിരക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു. വാർത്താക്കുറിപ്പ് അനുസരിച്ച് അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, പശ്ചിമബംഗാൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ദാർബർ നഗർ ഹവേലി, ദമാൻ ആൻഡ് ദിയു, ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള 17 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരവും സമ്പന്നവുമായ സാംസ്കാരിക വൈവിധ്യം ചിത്രീകരിക്കുന്ന ടാബ്ലോകൾ പരേഡിൽ പ്രദർശിപ്പിക്കും. സാംസ്കാരിക മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര സായുധ പോലീസ് സേന, ആഭ്യന്തര മന്ത്രാലയം, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഭവന നഗരകാര്യ മന്ത്രാലയം, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, ട്രൈബൽ മന്ത്രാലയം, കൃഷി മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ള 6 ടാബ്ലോകൾ കാർഷിക ക്ഷേമവും ഇന്ത്യൻ കൗൺസിൽ അഗ്രികൾച്ചർ റിസർച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന പ്രദർശനവും ഉണ്ടായിരിക്കും. നോർത്തേൺ സോൺ, സെൻട്രൽ സോൺ, ഈസ്റ്റേൺ സോൺ, വെസ്റ്റേൺ സോൺ, സതേൺ സോൺ, നോർത്ത് ഈസ്റ്റേൺ എന്നിങ്ങനെ 6 സോണുകളായി തരംതിരിച്ച സോൺ അടിസ്ഥാനത്തിലാണ് റിപ്പബ്ലിക് ദിന പരേഡിനായി സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സാധാരണഗതിയിൽ ഓരോ സോണിന്റെയും ആനുപാതിക അനുപാതത്തെ അടിസ്ഥാനമാക്കി റിപ്പബ്ലിക് ദിന പരേഡിനായി സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 15 ടാബ്ലോകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. തിരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഒരു വിദഗ്ധ സമിതിയുടെ ടാബ്ലോകൾ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതും സമിതി അംഗങ്ങൾ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുമായി ടാബ്ലോഗ്സിന്റെ തീം, അവതരണം, സൗന്ദര്യശാസ്ത്രം, സാങ്കേതിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി റൗണ്ട് ആശയവിനിമയങ്ങളും ഉൾപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.